വിശാലാറ്റം സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. നോമ്പുകാലം വചനത്തിൽ അഭിഷേകം പ്രാപിക്കാനും വചനത്തിൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും വചനത്തിൽ ആഴപ്പെടാനുമുള്ള കാലഘട്ടമാണ്. പലപ്പോഴും വചനം വായിച്ചു പോകുന്നവരും വചനം കേട്ടുപോകുന്നവരുമാണ് നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഖ്യവും വലിയ അഭിഷേകവും വ്യാപരിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കം ഉണ്ടാകണം. ഈ നോമ്പുകാലം വെറുതെ വചനം കേട്ടുപോകുന്നവരായി തീരാതെ വചനത്തെ ബോധ്യത്തോടെ ഉള്ളിൽ സ്വീകരിക്കാൻ, ഇത് സാധാരണ വാക്കുകളല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ വാക്കാണ്. ഇത് വിശ്വസിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം നിറയും, നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ശക്തിയും ദിശാബോധവും ലഭിക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കുവാൻ ഈ നോമ്പുകാലം നമുക്കിടയാകണം. രാജസേവകൻ കർത്താവിൻ്റെ വാക്ക് വിശ്വാസത്തോടെ സ്വീകരിച്ച ആ നിമിഷം അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം കേട്ടുപോകരുത്, വചനം വായിച്ചു പോകരുത്, മറിച്ച് ആ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചു തുടങ്ങാനുള്ള അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കണം. കൂടുതൽ അഭിഷേകത്തോടെ വചനത്തിൻ്റെ മുമ്പിൽ ധ്യാന നിമഗ്നരാകുവാൻ ഈ ദിവസം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വചനത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ ദിവസം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ ഈ ദിവസം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. വചനത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപൂർവം ജിൻസച്ചൻ.